ഉത്തിത ത്രികോണാസനം. കൂട്ടുകാരെ, ആസനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഫലങ്ങൾ ലഭിക്കുന്നു എന്ന് കണ്ടില്ലേ? ഇതേപോലെ ഫലം തരുന്ന മറ്റൊരാസനത്തെ പറ്റി ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതിന്റെ പേരാണ് ഉത്തിത ത്രികോണാസനം. വരൂ, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഉത്തിത ത്രികോണാസനം. കാലുകൾ രണ്ടും യോജിപ്പിച്ചു വയ്ക്കുക. ശ്വാസം ഉള്ളിലോട്ട് വലിച്ച് വലത് കൈ ഉയർത്തുക. ഉച്ഛ്വസിച്ചുകൊണ്ട് ഇടത്തോട്ട് വളയുക. ഇപ്പോൾ വലത് കാൽ ഉയർത്തി ഇടത്തോട്ട് കൊണ്ടുവരിക. ഈ സമയത്ത് നന്നായി ബാലൻസ് ചെയ്യേണ്ടതാണ്. ഇതേ പോസിൽ 60 വരെ എണ്ണുക. ശ്വാസം ഉള്ളിലോട്ട് വലിച്ച് വലത് കൈ നന്നായി മുകളിലോട്ട് ഉയർത്തുക. ഉച്ഛ്വസിച്ചുകൊണ്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക. റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്തതിനു ശേഷം ഇതേ ആസനം തന്നെ മറ്റേ കൈകൊണ്ടും ചെയ്യേണ്ടതാണ്. ഇതാണ് ഉത്തിത ത്രികോണാസനം. ഇതിന്റെ പേര് ഓർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. ഉത്ഥിത് എന്നുവെച്ചാൽ ഉയർന്ന എന്നർത്ഥം. ത്രികോണം എന്നുവെച്ചാൽ 3 മൂലകളുള്ളത്. പ്രയോജനങ്ങൾ: ഹനുമന്താസനം ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന അതേ ഫലങ്ങൾ തന്നെ ഈ ആസനം ചെയ്താലും ലഭിക്കും. നിങ്ങൾക്ക് വളരെ സന്തോഷമായി അല്ലേ?